എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ ഞാൻ വിൽക്കുന്ന എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷനും ഒക്കെയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ ഡ്രസ്സും ഉണ്ട്, ഒരു ഷോപ്പിലുള്ള എല്ലാ ഡ്രസ്സും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇതിന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക അല്ലേ സന. അതല്ല വേണ്ടത്, നമ്മുടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേട്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതാ നമ്മുടെ ഡ്രസ്സ്, ഇതാ ഇന്നലെ കൊണ്ടുവന്ന പാടാണ് കേട്ടോ ഡ്രസ്സ് ഇരിക്കുന്നത്. ഒരു കവർ ഇതാ, പിന്നെ കവർ ഇതാ, കേട്ടോ രണ്ട് കവർ ഫുള്ളുണ്ട്. പിന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കൂടുതൽ ഇതിൽ നൈറ്റ് ആണ് കേട്ടുള്ളത്. പിന്നെ ടോപ്പുകളും പിന്നെ എല്ലാ ഡ്രസ്സുകളും ഉണ്ട്. അത് മറ്റുള്ള കവറിൽ ഇരിക്കാണ്, അതൊന്നും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സ് നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് കാണണ്ടേ. അടിപൊളി നൈറ്റികളും കാര്യം സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. നൈറ്റികളാണ് കേട്ടത്, ഇത് ഫുള്ള് നൈറ്റി ആണ് നമുക്ക്. പിന്നെ സ്കൂട്ടി ഇട്ടാണ് പോവാട്ടാ. അപ്പൊ ഈ സ്കൂട്ടിമ്മ പോണ സമയത്ത് അതിന്റെ സൈഡിൽ വെക്കൂലേ, അങ്ങനെ വെച്ചിട്ട് കവർ കയറിയുള്ളതാണ്. പറഞ്ഞ തന്നെ കവർ കയറിയുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റികള്. കവറിൽ നിന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മോഡലും എല്ലാ കളറും ഇതിലുണ്ട്. വെറൈറ്റി വെറൈറ്റി മാക്സിമാണ് അതിലുള്ളത്. കണ്ടാ അടിപൊളിയാണ്. ഏതോടെ വെക്ക്, ഇവിടെ വെക്ക്, അതില് വെക്ക്, അതില് വെക്കടേ. നമ്മുടെ മാക്സിന്റെ കളക്ഷൻ ആണത്. ഫുള്ളും നൈറ്റികളാണ്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് ഈ കളർ സ്റ്റൈലൊക്കെ നല്ല പച്ച നമ്മുടെ അടുത്ത കവറാണ് ഈ ഓപ്പൺ ചെയ്യണത് കേട്ടോണ്ട്. കണ്ടില്ലേ വണ്ടികൾ.
പിന്നെ ഇതാ ഇതേപോലത്തെ ചുരിദാർ ഇട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു സിമ്പിളാണ്, എന്നാൽ അത്യാവശ്യം വർക്കും ഉണ്ട്, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോടാ. അങ്ങനത്തെ ഒരു ചുരിദാറാണിത്. പിന്നെ ഈ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ കോണ് പോലെ ഉണ്ട്. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ കോണ് പോലെ ഒരു ഒത്തിരി മോഡലാണ്. എന്നാൽ നമുക്ക് എന്നാൽ മോഡലിൽ തീരെ ഉപയോഗിക്കാത്തവർക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന മോഡലാണ് അങ്ങനത്തെ ഡ്രസ്സായിട്ടത്. ഇതിൻ്റെ രണ്ട് കളറിൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം ചുരിദാറുകളൊക്കെ ഇതിന് മുമ്പ് കൊടുത്തിട്ട് അവിടെ വേറെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട തലേദിവസം പോയി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച്, നമ്മൾ വീഡിയോ വോയിസ് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ച് അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത്, ആ ബാങ്കിൻ്റെ ഒരു ഇത്തിരി ഇതിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. കേൾക്കുന്നുണ്ടാകും തോന്നുന്നു ബാങ്കിൻ്റെ ഇത്. അപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പോൾ ഇത് അടുത്തതാണ്. ഇത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ടോപ്പ്, നല്ല തുണി, നമുക്ക് എത്ര വേണമെങ്കിലും ഇത് ഉപയോഗിക്കുക, തുണി തീരെ നാശാവില്ല. ഒന്ന് അത്യാവശ്യം മോഡലല്ല, അത് സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകാൻ ഇടാൻ പറ്റിയ ടോപ്പ്. കയ്യിലവിടെ കൈ ഇങ്ങനെ ഹാഫ് കൈയായിട്ടുള്ളൂ അങ്ങനത്തെ ടോപ്പ് ഇട്ടാ. പിന്നെ കുറേ കുറേ പോലെ പല മോഡലുകളും ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പം അന്ന് പോയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കുറച്ച് ടോപ്പുകൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് ഷിഫോണിൻ്റെ ടോപ്പാണ്. അതും കുഴപ്പമില്ല. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നത്. അതിന് മുമ്പ് ഇത് കൊണ്ടുകൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ഡ്രസ്സൊക്കെ എടുത്ത് ഇപ്പോൾ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഷിഫോണിൻ്റെ കുറച്ച് ടോപ്പൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് കവറിലാക്കി വെക്കണം. പിന്നെ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കല്ലേ, വീട് ഇത് വെക്കാനുള്ളൊരു പിന്നെ സ്ഥലം സൗകര്യമൊന്നും ഇല്ല ഉള്ളതിൽ. നമ്മളിത് ഇതും കൂടെ അങ്ങോട്ട് കൂടിയാടി പോകണമെന്നുള്ളൂ. സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ, സൗകര്യങ്ങളൊട്ടുമില്ല. ഡ്രസ്സ് നാശം എന്നുള്ള പേടി നന്നായുണ്ട് എനിക്ക്. വീട് എങ്ങനെയെങ്കിലും ഉണ്ടായി അതിൻ്റെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ. പിന്നെ ഒരു കട ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചാൽ പിള്ളേരൊക്കെ ചെറുതാണ്, കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ, അവരായിട്ടൊന്നും നമുക്ക് ഷോപ്പിൽ പോയിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പറയാനുണ്ട് ഒരു ഷോപ്പ് ഇടുന്നത് നല്ലതല്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് മാഷാല്ലാ. അതും ഇതേപോലെ വഴിയേ നടക്കുമെന്ന് വിചാരിക്കണം. ഇതേപോലെ ഞാനൊരു കുറച്ചൊരു 10-20 മാക്സിമം അതേപോലെ കുറച്ച് ഷോളും മാത്രമായിട്ട് ഞാൻ ഇറക്കിയതാണ്. അള്ളാഹു ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ഡ്രസ്സും കയ്യിലുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് മാഷാല്ലാ. അപ്പോൾ ഇനിയും ഉയരങ്ങളിലെത്താനായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. പിന്നെ നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ, നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹസ്ബൻഡിൽ നിന്നിട്ട് കാശ് കൊണ്ടാ, മക്കൾക്കായാലും എന്തിനായാലും നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അപ്പോൾ അതൊരു ഇതാണ്. മക്കളെ ഡ്രസ്സായാലും 4 പെൺകുട്ടികളാണ്, പിന്നെ എൻ്റെതും അതേപോലെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ ഇതിൽ നിന്ന് പോവും അത്രക്ക തന്നെ കേട്ടാ. അപ്പോൾ അതെ വേറെ ഇത് ഇതേപോലെ ഞാൻ കൊടുത്തതാണ് ഇട്ടത്. ഇത്രയൊക്കെയാണ് നമ്മളെ ഡ്രസ്സ് കേട്ടാ. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക, വിളിച്ചാൽ മതി കേട്ടാ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇപ്പം ഇനി ഡ്രസ്സ് കൊണ്ടുകൊടുക്കണം, പെരുന്നാളല്ലേ, അപ്പോൾ ഡ്രസ്സ് കൊണ്ടുകൊടുക്കണം അവർ വിളിക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ കവറിലാക്കി ഞാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ മോള് എന്തോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.